Season 2മലയാളി പ്രേക്ഷകരുടെ സായം സന്ധ്യകൾക്ക് ചിരിയുടെ സിന്ദൂരം അണിയിച്ച വേദി. ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. Mukabala sakamala lela o lela love ku kavala badil nee sol kadala pollada kavala sindura poovila villangala vittum vennila o lela mukala mukabala lela o lela mukabala sakamala lela ho lela ചേച്ചി ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരാളാണ്. രാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടനെ നമ്മളെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടാകാൻ വേണ്ടി ചേച്ചി പറയുന്ന കാര്യമാണ്. നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോകും, പല്ല് വയ്ക്കാൻ പോകും, കുളിക്കാനൊക്കെ പോകും. പക്ഷെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ ഒന്ന് മനസ്സിരുത്തി ധ്യാനിച്ചിട്ട് നമ്മുടെ കൈവെള്ളയിലേക്ക് തന്നെ നോക്കാൻ വേണ്ടി പറയും കുറച്ച് നേരം. അത് ഭയങ്കര ഒരു ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നതാണ് പറയുന്നത്. അത് സത്യമായ കാര്യം തന്നെയാണ്, സംശയം. അതെന്താണ്, അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അല്ല, അങ്ങനെയല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ്. 1977 ഏപ്രിൽ മെയ്ല് ഞങ്ങൾ ആൻഡമാൻ പോയി. അപ്പം ഞാൻ ഹീറോയിനല്ല, ഗ്രൂപ്പിലാണ്, ചോപ്ര മാസ്റ്ററിൻ്റെ കൂടെ. എൻ്റെ ഗ്രൂപ്പിലുള്ള ഒരു കുട്ടിക്ക് സുഖമില്ലായിരുന്നു. അപ്പോൾ ഈ കുട്ടിനെ കാണാൻ മാസ്റ്റർ ഇങ്ങോട്ട് വന്നു. മോളെ കൈ കാണിക്കുന്നു പറഞ്ഞു. ഞാൻ പറയുന്ന കൈ കാണിക്കാൻ പറയുന്ന മാസ്റ്റർ എന്നിട്ട് കൈ കാണിച്ചു. ചുമ്മാ കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു രേഖ കണ്ടിട്ട് നീ നന്നായി വരും നോക്കിക്കോന്നു. അപ്പം രാവിലെ എണീക്കുമ്പോൾ നീ ഇങ്ങനെ കൈ ഒന്ന് നോക്കണം, അത് നല്ലതാണ്, നീ ചെയ്ത് നോക്ക്. അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് എനിക്ക് മാറി. ആ ഒരു ഇത് ഞാൻ ഇവിടെ കണ്ട് ഈ കയ്യിൽ. എനിക്ക് തോന്നുന്നു ഇപ്പം പലർക്കും ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. എല്ലാവരും എഴുന്നേക്കും ഉച്ചയാവില്ലേ ഏകദേശം. രാവിലത്തെ കാര്യം പറഞ്ഞു. വേറൊരു കാര്യം കൂടെ പറയാം. ശശിയേട്ടൻ്റെ വഴക്ക് കിട്ടാത്തവരായി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ, വഴക്കെന്ന് പറഞ്ഞാൽ ഒരിക്കലും മോശമായിട്ടുള്ള ഭാഷ ശശിയേട്ടൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. ശശിയേട്ടൻ മാക്സിമം ദേഷ്യം വരുമ്പോൾ വിളിക്കുന്നത് ഇതാ, ഹേയ് കഴുതക്കുട്ടി, കഴുതക്കുട്ടി. ഇതാണ് പുള്ളിയുടെ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള, അല്ലേ സുധീക്ഷ? അത് ഏറ്റവും ഇറിറ്റേറ്റഡ് ആകുമ്പോൾ പുള്ളിക്ക് ഈ ഫോക്കസ്, നമ്മളൊരു പോയിന്റിൽ പറഞ്ഞെന്ന് ആ പോയിന്റിൽ നിന്ന് മാറി ഫോക്കസ് എന്തെങ്കിലും കുഴപ്പം വന്നാൽ ആർട്ടിസ്റ്റിന് ആരാണെങ്കിലും ശരി, എത്ര സൂപ്പർ താരാണെങ്കിലും കഴുതക്കുട്ടിന്ന് പുള്ളി വിളിച്ചിരിക്കും. അത് പുള്ളി ആ സെറ്റിൽ ആ ഡിസിപ്ലിൻ ആഗ്രഹിക്കുന്നു അവിടെ. അല്ല, അത് എല്ലാവർക്കും അറിഞ്ഞ ഒരു കാര്യമാണ്. ശശിയേട്ടന് ഷോട്ട് ഓക്കെ ആയില്ലെങ്കിൽ പുള്ളി ഇങ്ങനെ ആക്കും, നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതെല്ലാവർക്കും, മമ്മൂട്ടി ആവട്ടെ മോഹൻലാൽ ആവട്ടെ, എല്ലാവർക്കും അറിയാം ഇങ്ങനെ ചൊറിഞ്ഞ അയ്യോ ഇഷ്ടായില്ലല്ലോ മനുഷ്യനെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ചൊറിഞ്ഞേക്കുന്ന ആരഭിനയിക്കുമ്പോഴായിരിക്കും ചേച്ചി? ശശിയേട്ടൻ, റിമി ടോമി, മമ്മൂക്കെ അഭിനയിച്ച മറ്റേ താരാദാസിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ എനിക്ക് വലിയ ഭാഗ്യം ഉണ്ടായിരുന്നു. ശശി സാറാണ് അത് ചെയ്ത് ഇതൊക്കെ പറയുന്നത്, ടേക്ക് കട്ടൊക്കെ പറഞ്ഞത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഫുള്ളിരുന്ന് ഇങ്ങനെ കഴുത്ത് ചൊറിയുന്ന അതിനായിരുന്നല്ലേ. അതാണ് മനസ്സിലായല്ലോ. ശശിയേട്ടന് കിട്ടിയിട്ടുള്ള ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഏറ്റവും സൂപ്പറായിട്ടുള്ള താരങ്ങളെ വച്ച് സിനിമ ചെയ്യാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. രജനീകാന്ത്, അതെ, കമലഹാസൻ, മമ്മൂട്ടി, മോഹൻലാൽ, രാജേഷ് ഖന്ന, ഇത്രയും സൂപ്പർ സ്റ്റാർസിനെ വെച്ച് പടം ഡയറക്ട് ചെയ്തിട്ടുള്ള വേറൊരു ഡയറക്ടർ ഇല്ല, അല്ലേ? അറിയില്ല, ഇല്ല, ഉറപ്പാണ്. ഈ ശശിയേട്ടന് ചേച്ചി ആരുടെ കൂടെ പേരായിട്ട് വരുമ്പോഴായിരിക്കും ഏറ്റവും ഇഷ്ടം? ശശിയേട്ടന്റെ കൂടെ തന്നെ. സൂപ്പർ സ്റ്റാർ കാര്യത്തിലാണെങ്കിൽ ഉത്തരം പറയില്ല, അത് പറയില്ല, എല്ലാവരും ആവശ്യമുള്ളവരാണ്. ചേച്ചി അവതരിപ്പിച്ചിട്ടുള്ള ഒരു വേഷവും മോശമാണെന്ന് ഇതുവരെ നിരൂപകരും പറഞ്ഞിട്ടില്ല, പ്രേക്ഷകരും പറഞ്ഞിട്ടില്ല. പക്ഷേ ചേച്ചി ഹീറോയിൻ ആകുന്നതിന് മുമ്പ് കഷ്ടപ്പാടിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഡെഫിനറ്റായിട്ടും. ഹീറോയിൻ ആകുന്നതിന് മുമ്പ് ചേച്ചിയുടെ ലൈഫിലുള്ള ചെറിയ കഷ്ടപ്പാടുകൾ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല്
എൻ്റെ അമ്മ എല്ലാവരും പറയും ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷെ ദൈവം നമ്മളുടെ അമ്മയാണ്. ആ അമ്മേനെ നമ്മൾ തൊഴുതല്ലണ്ടല്ലോ, നമുക്കൊരു കഷ്ടപ്പാടും ഉണ്ടാവില്ല. എൻ്റെ അമ്മ എന്നെ അങ്ങനെ നോക്കിയതാണ്. കൊച്ചിലേ തൊട്ട് എൻ്റെ അമ്മ എൻ്റെ അച്ഛനില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഇല്ലാതെ എൻ്റെ അമ്മ എന്നെ നോക്കിയതാണ്, വളർത്തിയ അതാണ്. പക്ഷേ സിനിമയിൽ എങ്ങനെ വന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. വന്നു, അഭിനയിച്ചു, കീഴടങ്ങി, കല്യാണം കഴിച്ചു. അല്ലല്ല, ഞാൻ ജനിച്ചതും വളർന്നതും ചെന്നൈയിലാണ്. അച്ഛനാണ് തലശ്ശേരി മനുഷ്യൻ, അച്ഛനാണ് ടി വി എസിലെ ജോലിയായിരുന്നു. അങ്ങനെയാണ് അമ്മ കല്യാണം കഴിച്ചു. ശശിയേട്ടന് നമ്മുടെ നാട്ടിൽ വെച്ച് അന്തിമോപചാരം അർപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള അവസരം ഒരുങ്ങിയില്ല. അതെ, ശശിയേട്ടൻ്റെ തറവാട് കാലിക്കറ്റിലുണ്ടായിരുന്നെങ്കിൽ ആരും പറയേണ്ട ആവശ്യമില്ല, ഞാൻ കൊണ്ടുപോയേനെ. പക്ഷെ ശശിയേട്ടന് വീടും തറവാടും ഒന്നുമില്ല. ഇപ്പം പിണറായി വിജയൻ സാർ പറയുന്ന പോലെ കൊണ്ടുപോവും, ടൗൺ ഹാളിൽ വയ്ക്കും, എൻ്റെ കൈ വിട്ടു പോവും. പിന്നെ ആ ചടങ്ങൊക്കെ എൻ്റെ കെട്ടിയവനെ ഞാൻ എവിടെ ചെയ്യും? ആരെ വീട്ടിൽ കൊണ്ട് ചെയ്യും? നിങ്ങൾ പറയും, എൻ്റെ വീട്ടിൽ ചെയ്യുന്നല്ലേ എനിക്ക് മര്യാദ. എൻ്റെ പുള്ളി എവിടെ മരിച്ചോ അവിടെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ ഇതിൽ യാതൊരു പൊളിറ്റിക്സോ അങ്ങനെ ഒന്നുമില്ല. എവിടെ മരിച്ചോ അവിടെ ഞാൻ ചെയ്യണം, ആ കർമ്മങ്ങൾ ചെയ്യണം, 16 ദിവസം ചെയ്യണം. അതൊന്നും നാട്ടിൽ പോയാൽ എനിക്ക് ചെയ്യാൻ ഒക്കില്ല. അതൊക്കെ നാട്ടിലിരുന്ന് ഞാൻ എവിടെ പോയി താമസിക്കും? തറവാടെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ ആരും ചോദിക്കില്ല, നേരെ കൊണ്ടുപോയേനെ തറവാട്ടിലേക്ക്. ഇതാണ് സത്യം. ഇത് ശരിയല്ലേ? ഞാൻ ചെയ്തതല്ല, തെറ്റുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും. ചേച്ചി ചേച്ചി ഇവിടെ നിൽക്കുന്നോണ്ട് പറയല്ല, അതിലൊന്നും ഒരു തെറ്റുമില്ല. കാരണം ഇതൊക്കെ ഒരു ഭാര്യ എന്ന നിലയ്ക്കുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. വേറൊരു കാര്യം കൂടെയുണ്ട്, ചെന്നൈ എന്ന് പറയുന്നത് ശശിയേട്ടനെ സംബന്ധിച്ചിടത്തോളം ശശിയേട്ടൻ്റെ എല്ലാം എല്ലാമായിരുന്നു. അതും ഒരു വീട് തന്നെയാണ്, ശശിയേട്ടൻ്റെ തറവാട് തന്നെയാണ്. അല്ല, തറവാട് ഉണ്ടെങ്കിലും ഉണ്ടായപ്പോഴും ശശിയേട്ടൻ എന്താ വെച്ചാൽ, കാലിക്കറ്റിൽ ഷൂട്ടിംഗ് കഴിയുമ്പോൾ 5 മണിക്ക് ഷൂട്ടിംഗ് കഴിയുകയാണെങ്കിൽ, പാക്കപ്പ് ആവുകയാണെങ്കിൽ 5:30 മണിക്ക് ട്രെയിൻ ഉണ്ടോ നോക്ക്, പോകണം, എനിക്ക് ചെന്നൈ പോകണം എന്ന് പറയുന്ന മനുഷ്യനാണ്. അങ്ങനെയുള്ളപ്പം ആ മനുഷ്യനെ ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോകുക അവിടെ? കറക്റ്റ്. ആ ശശിയേട്ടൻ മരിച്ചു എന്ന് വിശ്വസിക്കാൻ, ഇല്ല എന്ന് വിശ്വസിക്കാൻ താല്പര്യമില്ലാത്ത അനേകം ആൾക്കാരുടെ കൂട്ടത്തിലാണ്. ഇല്ല, എന്റെ കൂടെ ഉണ്ട്, എന്റെ ഒപ്പമുണ്ട്. യെസ്, ആ വേദന നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടല്ലേ? ഡെഫിനറ്റ് ആയിട്ടും ഈ ഫ്ലോറിലും ഉണ്ട്. ഉണ്ട്, കേട്ടോണ്ടിരിക്കല്ലേ. ഗ്രേറ്റ്, അതിനൊരു വലിയ കയ്യടി കൊടുക്കും. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് കുണ്ടറ മാമ്പുഴ വിവേകാനന്ദ സാംസ്കാരിക സമിതിയിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. നമ്മുടെ മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു നരസിംഹം എന്ന സിനിമ. നമ്മുടെ പ്രിയദർശൻ സാറും അടൂർ ഗോപാലകൃഷ്ണൻ സാറും ഒക്കെ ആയിരുന്നു നരസിംഹം ഡിറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ എങ്ങനെയാകും എന്ന് നമുക്കൊന്ന് കാണട്ടെ. ടീം പോപ്പിയാണ് പ്രസന്റ് ചെയ്യാൻ എത്തുന്നത്. മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ധ്യാനം ദേയം നരസിംഹം, ധർമാന്ത മോക്ഷം നരസിംഹം. മലയാളത്തിൽ ഇപ്പൊ കാവ്യാത്മകമായ സിനിമകൾ ഇല്ലെന്നാ ഞാൻ പറഞ്ഞത്. ശരിയാണ്, കാവ്യമാധവനുള്ള സിനിമകൾ ഇന്നില്ല. അയ്യോ, കാവ്യമാധവനല്ല, എന്തു ചൂടാ. ശരിയാ, ഇതെന്തു ചൂടാ. അവതാര പ്രേമികളുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച അയാളുടെ പേര് ഇപ്പൊ നരസിംഹം എന്നാ. പവിത്ര, എന്താ ലവാണ്, കല്യാണമൊന്നും കഴിക്കൂല, നിന്നെ വലിയ ഹീറോയിനിയാക്കാന്ന് പറഞ്ഞു. കുറുമ്പ് കട്ടുന്ന പെണ്ണാണേ, അടിപ്പ സത്താണേ, വെളുക്കുമ്പോ തൊട്ടുപാട്ടാണേ, മിടിമിടി കിരുമി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. മലയാളി പ്രേക്ഷകരെ ആദ്യമായിട്ട് തിയേറ്ററിലേക്ക് ആകർഷിച്ചൊരു പേരുണ്ട്, ഐ വി ശശി. ഇവിടെ ഇതാ സീമചേശിയുടെ പ്രസൻസിൽ തന്നെ ശശി സാറിന് വേണ്ടിയുള്ള ഒരു ട്രിബ്യൂട്ടുമായിട്ട് സിനിമ മിക്സ് റൗണ്ടിൽ ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 ദ മച്ച് അവേറ്റഡ് ടീം പോപ്പി.
സിനിമ അത് സംവിധായകന്റെ കലയാണ് എന്നായിരുന്നു വെപ്പ്. എന്നാൽ താടിയും മുടിയും നീട്ടി വളർത്തിയ ബുദ്ധിജീവികൾ എന്ന് സ്വയം പറഞ്ഞു നടക്കുന്നവർ ഫെമിനിസ്റ്റുകൾ അഥവാ തിരുത്തൽവാദികൾ, അവരുടെ കഥയാണിത്. യാതൊരു തരത്തിലും ഒരു സ്ത്രീ വിരുദ്ധത ഇതിൽ വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്നു. സിനിമാമിക്സ് എന്ന റൗണ്ടുമായി എത്തുന്നു ഞങ്ങളുടെ സ്വന്തം പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം ടീം പോപ്പി ചലച്ചിത്രമേള അഥവാ IOFF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 
നമ്മുടെ മലയാള സിനിമ ആകെ അധപ്പതിച്ചുകൊണ്ടിരിക്കുക. യാതൊരുവിധ സർഗാത്മകതയുമായ ചിന്തയും മെസ്സേജും പ്രേക്ഷകന് കൊടുക്കാൻ നമ്മുടെ മലയാള സിനിമക്ക് കഴിയുന്നില്ല. ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എക്സാസ്പിറേറ്റിംഗ് ഫെറാഗോ ഓഫ് ഡിസ്റ്റോർഷൻസ് മിസ്റെപ്രസെന്റേഷൻസ് ആൻഡ് ഔട്ട്റൈറ്റ് ലൈസ് ബീയിംഗ് ബ്രോഡ്കാസ്റ്റ് ബൈ ആൻ അൺപ്രിൻസിപ്പിൾഡ് ഷോമാൻ മാസ്ക്വറേഡിംഗ് ആസ് എ ജേർണലിസ്റ്റ്. ആ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. എന്താ പറഞ്ഞത്? ആ പറഞ്ഞത് ശിവപാർവതിക്കും ദൈവം തമ്പുരാനും മാത്രമേ അറിയത്തുള്ളൂ. ശരിക്കും പറഞ്ഞാ ചിങ്കി ഡൂക്കിന്റെയും സമീറ മൽദോസിന്റെയും തർക്കോസിന്റെയും ഒക്കെ സിനിമകളാ ശരിക്കും കാണേണ്ടത്. അപ്പൊ ശിവപാർവതി പറഞ്ഞു വന്ന് മലയാളത്തിൽ ഇറങ്ങുന്ന ഒരു സിനിമയും കൊള്ളത്തില്ലെന്നാണോ? യുനോ, മലയാളത്തിൽ ഇപ്പൊ കാവ്യാത്മകമായ സിനിമകൾ ഇല്ലെന്നാ ഞാൻ പറഞ്ഞത്. ശരിയാണ്, കാവ്യമാധവനുള്ള സിനിമകൾ ഇന്നില്ല. അയ്യോ, കാവ്യമാധവൻ അല്ല, കാവ്യാത്മകം. ഓ, അതങ്ങനെ. അതുപോലെ തന്നെ സ്ത്രീകളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന സിനിമകളാ ഇപ്പൊ മലയാളത്തിലുള്ളത്. ഓ എന്റെ മേഡം, മോശമായിട്ട് ചിത്രീകരിക്കാൻ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിന്ന് കൊടുക്കുന്നത്? പിന്നെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീവിരുദ്ധതയുള്ള സിനിമകളാണ് ഇറങ്ങുന്നത്. അതേത് സിനിമ? ഒരു വടക്കൻ വീരഗാഥ. ദേ കാണ്. നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും. നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും, ചിരിച്ചുകൊണ്ട് കരയും, മോഹിച്ചുകൊണ്ട് വെറുക്കും. നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണോ അത്രേ? മറ്റാരും കാണാത്ത ഞങ്ങൾ ഈ പെണ്ണുകൾ മാത്രം എന്തോ നടേ കാണുന്നേ സീരിയല്. അത് നിങ്ങളല്ലാതെ ലോകത്ത് വേറെ ആരെയും കാണൂ. പിന്നെ അടുത്തത്, ഞങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചു എന്ന് പറഞ്ഞത് എന്തുദ്ദേശിച്ചാ? നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെടുത്ത് ചുരിദാർ മേടിച്ച സാരി മേടിക്കാന്ന് പറഞ്ഞ് കൊഞ്ചിട്ട് ഒടുവിൽ അത് മേടിച്ചു തന്നില്ലെങ്കിൽ ആ പാവത്തിന്റെ മുഖത്ത് നോക്കി പറയത്തില്ലേ, ഈ മുടിഞ്ഞ കാലിന്റെ കലയിൽ എന്നെ കെട്ടിവെച്ചെന്ന് ആ പ്രാക്കിന്റെ കാര്യം തന്നെ പറഞ്ഞത്. അതൊക്കെ ഇവർക്ക് എങ്ങനെ അറിയാം? അതൊക്കെ പോടെ. പിന്നെ ഞങ്ങൾ സ്ത്രീകൾ ചിരിച്ചുകൊണ്ട് എപ്പോഴാ കരഞ്ഞിട്ടുള്ളത്? അല്ല, അതൊക്കെ പോട്ടെ. ഇപ്പോഴത്തെ മലയാള സിനിമയുടെ മൂല്യം ചുതിക്കു കാരണം പ്രേക്ഷകരുടെ അങ്ങാഴത്തിൽ സ്പർശിക്കുന്ന തിരക്കഥകൾ ഇല്ലാതെ പോകുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. അത് മാത്രമല്ല, ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ ഫാൻസുകാരാ. അവര് സ്നേഹിക്കുന്ന സിനിമയല്ലല്ലോ ഇവിടുത്തെ താരങ്ങളെ മാത്രമല്ലേ. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം സ്ത്രീ വിരുദ്ധത. അല്ല, ശിവപാർവതി പറഞ്ഞു വരുന്ന ഈ സൂപ്പർ താരങ്ങളുടെ ഈ സ്ത്രീ വിരുദ്ധ സിനിമ ഏതാ? ഓ, ഇനി ആ സിനിമയുടെ പേര് ഞാൻ തുറന്നു പറഞ്ഞിട്ട് വേണം എന്നെ ഈ ട്രോളർമാരെല്ലാരും കൂടി ആ കണ്ട വഴി ഓടിക്കാൻ. നമ്മൾ ഈ ഫെമിനിസ്റ്റുകളായ സ്ത്രീകൾക്ക് പുരുഷന്മാരെ കുറിച്ചൊരു കോൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെയുള്ള പുരുഷന്മാരെ മാത്രമേ നമ്മൾ വിവാഹം കഴിക്കുകയുള്ളൂ. ശിവു, ശിവപാർവതി, മീറ്റിംഗ് കഴിഞ്ഞ് പോകാം, ബോറടിച്ചിട്ട് വയ്യടോ. അയ്യോ, ഇതറിയില്ലേ? You know, this is my husband. ഓഹോ, ശിവപാർവതി മാഡം, അപ്പൊ കേരളത്തിലുള്ള ആണുങ്ങളെ കുറിച്ച് നിങ്ങളുടെ സങ്കല്പം ഇതാണല്ലേ? എന്റെ ശിവപാർവതി എന്തൊക്കെ പറഞ്ഞാലും മലയാള സിനിമയിൽ മമ്മൂക്കയിൽ ലാലേട്ടൻ കഴിഞ്ഞേ ബാക്കിയുള്ളവരുള്ളൂ. ലാലേട്ട സ്ക്രീനിൽ വന്നു കഴിഞ്ഞ കൊല മാസല്ലേ? സംശയമുണ്ടേതാ കണ്ടു നോക്ക്. എന്താ മണപ്പള്ളി മാധവൻ നമ്പ്യാരുടെ ചിതാഭസ്മം ഈ പുഴയിൽ ഒഴുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആർക്ക് വേണം നിന്റെ അനുവാദം? മുമ്പിൽ മാറിക്കണം. നടക്കില്ലെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നടക്കില്ലെന്ന് തന്നെയാണ്. ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ഭാസ്കര, ഓ, കയ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊരാളോടൊന്ന് സംസാരിക്കണം. ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെയാ അവൻ? വിളിക്കേ. വിളിക്കാലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. ആ കാണ്. ഗാനം ദേയം നരസിംഹം ധർമ്മം
പവിത്ര, ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന് യഥാവിധി അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നത്. പക്ഷെ മണപ്പള്ളി മാധവൻ നമ്പ്യാർ എന്ന മഹാപാപിയും സർവോപരി നാറിയുമായിരുന്ന നിന്റെ തന്തയുടെ എല്ലിൻപൊടിയും മാംസം കത്തിയ ചാരവും പവിത്രയായ ഈ നദിയിൽ വീഴരുത്. അത് കളങ്കപ്പെട്ടു പോകും. ഒരു പിടി പുണ്യാത്മാക്കളുടെ ശേഷക്രിയ ഏറ്റുവാങ്ങി ഈ മണത്തിട്ട മാധവൻ നമ്പ്യാർക്ക് ഇനിയും ജന്മങ്ങൾ പലത് ജനിച്ച് മരിച്ചാലും തീണ്ടാപ്പാടകലെയാണ്. അതുകൊണ്ട് പോയി വീടിന്റെ കന്നിക്കോണിലുള്ള തെങ്ങിന് തടം വെട്ടി ഈ ചരതിലിട്ട് മൂട്. പോടാ, പോ മോനെ ദിനേശ. നീ പകപോക്കാണല്ലേടാ പവിത്ര. ഇന്ദു ചൂടൻ ഇന്നൊരു വ്യക്തിയല്ല, നീ കണ്ടോ? എക്സ്ക്യൂസ് മീ, ഞാനെന്ന് ഇടപെട്ടോട്ടെ. ഈ സിനിമയിൽ എവിടെയാണ് സർഗാത്മകമായ കാവ്യ ഭാവനയുള്ളത്? ഈ സിനിമയിൽ എവിടെയാണ് സാധാരണക്കാരന്റെ പച്ചയായിട്ടുള്ള ജീവിതമുള്ളത്? പറയൂ. അതെ, ഈ സിനിമ മലയാളത്തിന്റെ അഭിമാനമായ അടൂർ ഗോപാലകൃഷ്ണൻ സാർ എടുത്തിരുന്നെങ്കിലേ. ദേ ഇങ്ങനെ ഇരുന്നനെ, നിങ്ങൾ ആ കണ്ണുകളടച്ചൊന്ന് കണ്ടു നോക്കൂ. എന്താ കാര്യം? മണപ്പള്ളി മാധവൻ നമ്പ്യാരുടെ ചിതാഭസ്മം ഈ പുഴയിലൊഴുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിന് ആർക്കു വേണം നിന്റെയൊക്കെ അനുവാദം? എന്റെ ധിക്കാരം, ഭാരതപ്പുഴ നിന്റെയൊക്കെ തറവാട് സ്വത്താണ്. ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം ഭാസ്കര. എന്നാ പിന്നെ വാസുദേവ, നിന്റെ പിള്ളാരെ കൂടെ വിളിച്ചോ. കയ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരാളോട് ചോദിക്കാനുണ്ട്. നിന്റെയൊക്കെ പുറകിൽ ഇവിടാരും ഇല്ല. അതല്ല, നിന്റെയൊക്കെ പുറകിൽ ആരൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലായി. വിളിക്കാ, പക്ഷേ ആ വിശ്വരൂപം കണ്ടു ഞെട്ടരുത് കേട്ടോ. ഏതാണാവോ ആ അവതാരകൻ? അവതാരകനല്ല, അവതാരം. അവതാരം എന്നാ വിളിക്ക. അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച ആ മൂത്രിക്ക്. മൂത്രിയോ? മൂത്രിയല്ല, മൂത്രിക്ക്. ഇപ്പോ പേര് എം കെ പി നരസിംഹ മേനോൻ. ദാ കാണുക. ധ്യാനം ദേയം നരസിംഹം, ധർമാന്തമോക്ഷം നരസിംഹം. ധരണിയിൽ നിന്നും ജ്വാലകണക്കേ, ജലതിയിൽ നിന്നും മുങ്ങിപ്പൊങ്ങുന്നേ. ധരണിയിൽ നിന്നും ജ്വാലകണക്ക്, ജലതിയിൽ നിന്നും ശേരാ. ഞാൻ പവിത്ര. ആദ്യം തന്നെ വലിച്ച്. ഒരു മകന്റെ ധർമ്മമാണ് യഥാവിധി അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ ചന്തിക്ക് നടത്തുക. ചന്തിക്കോ? സന്ധ്യക്ക് നടത്തുക എന്നത് നിന്റെ അച്ഛൻ്റെ എല്ലും പൊടിയും മാംസം കത്തിയ ചാരവും ഈ പുഴയിൽ ഒഴുക്കരുത്. ഒഴുക്കിയ അത് എന്താ ഉദ്ദേശിക്കണത്? കളങ്കപ്പെട്ടു പോകും, അത്ര തന്നെ. അതുകൊണ്ട് ഈ ചാരം കൊണ്ടുപോയി
വീടിനു പുറകിലെ വാഴക്ക് തടം പെട്ടി. ഈ ചാരവും ഫാക്ടം ബോസ് 20 20 0 15 കൂട്ടി അതിലിട്ട് മൂടുക. നീ പോ മോനെ. ദിനേശ എന്താ പറഞ്ഞത് കേട്ടില്ല. നീ പക പോക്കെയാണല്ലേ. ഞാനിപ്പം പോകുന്നു. അപ്പ പോയില്ലേ ഇതുവരെ. പോണ്ടേ? പോണ്ടയോ? പോണ്ടല്ല, പോകണ്ടേന്ന്. എന്തു ചൂടാ? ശരിയാ, ഇതെന്തു ചൂടാ? ഞാനീ ചാരം തിരിച്ചു കൊണ്ടുപോണു. എന്നിട്ട് തിരികെടാത്തൊരു വിളക്കിന് മുന്നിൽ ഞാനിത് ശൂഷിച്ച് വെക്കും. എങ്ങനെ ശൂഷിച്ച് വെക്കുന്ന? എന്തിന്? അല്ലാതെ താനിത് കലക്കാൻ സമ്മതിക്കില്ലല്ലോ. എന്തു ചൂടാ, തനിക്കുണ്ടല്ലോ ജന്മം തന്നൊരാൾ. അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു നാൾ അയാൾക്കും സംഭവിക്കും മരണം. ഇല്ലെങ്കിൽ ഞാൻ തല്ലി കൊല്ലും. പവിത്ര എന്തൊട്ട് സിനിമയത്? ഇങ്ങനെയാണ് സിനിമ ചെയ്യണത്? ആളുകൾ കാണുമ്പോ ഒന്നുകിൽ കണ്ണിനൊരു കുളിർമ വേണം, ഇല്ലെങ്കിൽ ഒരു രസം വേണം, അല്ലെങ്കിൽ ഒന്ന് ചിരിക്കെങ്കിലും വേണ്ടേ ഗഡ്. എന്തൊട്ടത്? അങ്ങനെ ചിരിക്കാനും കളർഫുൾ ആകാനും ആണെങ്കിലേ ഈ നരസിംഹം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ല, നമ്മുടെ പ്രിയദർശൻ തന്നെ ചെയ്യണം. ഇതെ കേടി നമ്മൾ ചിരിച്ച് പീടി വിട്ട് പോടോ. ഒരു ചായ കുടിക്കണം. ഈ ചാര ഇവിടെ കലക്കാനും സമ്മതിക്കേല. സമ്മതിക്കത്തില്ലെന്ന്? സമ്മതിക്കേല. അതിന് നിന്റെയൊക്കെ ചമ്മ ആർക്ക് വേണോടേ? എന്നതിനെ പാലപ്പുഴ നിന്റെയൊക്കെ തറവാട് കുത്താണ്. ഡേയ് അണ്ണാന്ന് വിളിച്ച വാ കൊണ്ട് വേറെ ഒന്നും വിളിപ്പിക്കല്ലേ. ഇല്ല പാകര, നിന്റെ പിള്ളേരോട് വിളിയടേ. ഇതൊക്കെ ആരുടെ? ഇതൊക്കെ എന്റെ പിള്ളേര്. നിന്റെ പിള്ളേരെ വിളിക്കാൻ ആര് പറഞ്ഞു? അണ്ണനല്ലേ പറഞ്ഞു പിള്ളേരെയൊക്കെ വിളിക്കാൻ. എന്റെ ദൈവം, നിന്റെ തല്ലി കൊള്ളാനുള്ള പിള്ളേരെ വിളിക്കാനാ ഞാൻ പറഞ്ഞത്? അങ്ങനെ കയ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ട് പോവാൻ ആഗ്രഹിക്കണെങ്കിലേ എനിക്കൊരാളോട് ചോദിക്കാനുണ്ട്. എടാ, നിന്റെ ഒക്കെ പിന്നിൽ ആരോണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവന്റെ പേര് എനിക്കറിയാം. എങ്കിൽ പറയടേ. അയാടെ പേര് ഞാൻ പറയട്ടെ. എന്നാ പറയടേ. അവന്റെ പേര് മല. മല മല മലയാളടാ പുല്ലെ കുന്ന്. എടാ, അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച അയാളുടെ പേര് ഇപ്പൊ നരസിംഹം എന്നാ. കാണ്ട നിന്റെ അച്ഛന്റെ ചാരവും ബാക്കിയുള്ള അലുക്കുളും സാരവും കൂടെ ഈ പുഴയിൽ ഒഴുകാൻ ഞാൻ അനുവദിക്കില്ലടേ. നാരായണ പൂരായണ ഭൂമൈടേ, ഇതെല്ലാം കൂടെ എടുത്ത് വല്ല തെങ്ങിന്റെ ചോട്ടിൽ കൊണ്ട് കുഴിച്ചിടേ. എടേ, നിനക്ക് ഉണ്ടല്ലോ ജന്മം തന്നൊരാള്. തണ്ടൊക്കെ വിളിക്കുന്നു. അതെ അതെ, ആക്ച്വലി ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെപ്പോലുള്ള ബുദ്ധിജീവികള് ഇത്തരം സിനിമകളല്ല കാണേണ്ടത്. കുറഞ്ഞതൊരു സ്പീൽബർഗിന്റെയോ ജെയിംസ് കാമറോന്റെയോ സിനിമകളാണ് കാണേണ്ടത്. ഈ നരസിംഹത്തിന്റെയൊക്കെ സ്ക്രിപ്റ്റേ ഈ ജുറാസിക് പാർക്ക് എടുത്ത സ്പീൽബർഗിന്റെ കിട്ടിയിരുന്നെങ്കിലേ ഇതൊരു വേൾഡ് ലെവലിൽ പോയേനെ. സ്റ്റീഫൻ സ്പീൽബർഗ് മൂവി ജുറാസിക് നരസിംഹം. We will not allowing of the India to that to Ojikan that to that was of Mr. Manapalli. Who are you, Rajikaram? Get out of us. We said not working means not working. What? Is it Vardhapura is your Tharwad sir? You mean? I mean your family property is Vardhapura. We will dial this Bhaskar Ottappalam. What? Gunda, Gunda, Gunda.
If you wanted to deal this with the muscle power, we wanted to discuss with somebody. We think that there is somebody behind this call girl. What? Sorry, call him. Yes, we will call him. Don't be afraid because of the watching the Visarubam of him. What? Who is the Avatar? He is the man with more power. No, his name is Narasimha. Luke! This is going to be awesome. Pavitra, it is a duty of son to make Polagoli Adiyendram and eating Italy. Sambar of his father. But after all, he is Sarvavari Chetra and fraud. This is so amlesham to mix his ashes to this holy river. So go and drink Palangini and Vittimudan in the Kanyamula of your Tharavad. Go, son Dinesh. സംഭവം നല്ല കളർഫുൾ ആയിരുന്നു, പക്ഷെ ഒന്നും മനസ്സിലായില്ലേ? ഐ എന്തുട്ട കേടിയത്, സ്റ്റീഫൻ സ്പീൽബർഗിന്റെ പാട്ടാന്ന് പറഞ്ഞിട്ട് ഒരു ഹെലികോപ്റ്റർ പോലെ കണ്ടില്ലല്ലോ ഇഷ്ട. ഓ, ഹെലികോപ്റ്ററിന്റെ കാര്യമൊന്നും പറയല്ലേ അളിയ. ഒരു ഹെലികോപ്റ്റർ കയറിയതിന് ഓക്കെ അടിച്ചതിനേക്കാളും വലിയ അടി കെട്ടിട്ടിരിക്കുകയാണ് ഇവിടെ ഒരാള്. എന്റെ പൊന്നളിയ, എന്തരൊക്കെ പറഞ്ഞാലും ഈ ചലച്ചിത്ര മേള നടക്കുന്നത് തിരുവനന്തപുരത്താണല്ല. തിരുവനന്തപുരം? എടാ തിരുവനന്തപുരം. അളിയ, നമ്മള് നാടൻ ഭാഷയിൽ അങ്ങനെയൊക്കെ പറയും. നിങ്ങൾ തിരുവനന്തപുരംകാര്, നിങ്ങളുടെ നാടൻ ഭാഷയിൽ നരസിംഹം എടുത്തിരുന്നെങ്കിൽ അതൊന്ന് കാണണ്ട കാഴ്ച തന്നെയാണ് ഗതിയേ. എടേ നരസിംഹം ഞങ്ങൾ എടുത്ത് എന്തെടേ കുഴപ്പം? എടുത്താലോ? എടുത്താലേ ദാണ്ട ഇങ്ങനെ ഇരിക്കും. പാറസല സാരദകന്റെ മൊവിന് സംവിധാനം ചെയ്യണ പൊളപ്പം പട നരസിംഹം കാണി. മണപ്പള്ളി മാധവൻ നമ്പ്യാരുടെ ചാമ്പലൊന്നും ഈ ആറ്റി കൊണ്ട് ഒഴുക്കാൻ നമ്മള് തമ്മേക്കൂല. ആർക്കാണ് നിന്റെ അനുവാദം? അങ്ങോട്ടെ മാറിയില്ലടാ. ഒഴുക്കല്ലെന്ന് പറഞ്ഞ നിന്റെ അപ്പന്റെ വക ആറ്. അപ്പൊ ഈ നിനക്ക് തെറ്റി, നമ്മള് തമ്മേക്കൂല എന്ന് പറഞ്ഞ തമ്മേക്കൂല എന്ന് തന്നെ. എന്തൊരു മുടയുടേത്? മാറുന്നപ്പോഴേ എന്തിനു നിന്റെ അക്കാച്ചിക്ക് ശ്രീധനം കിട്ടിയതാ? താണ്ട നോക്കിയാണ് ഇത് നമ്മൾ തീത്തോളാം. ആഹ്, എടാ പാക്കരാ നിന്റെ പല വിളിയുടെ ശൈജു വൈജു കുമാറെ. എന്താ ടൂൾസ് ഇന്നാരീന വെപ്രാളം? പിന്നെ നിന്റെ കൂടിയൊക്കെ ഒരു കാര്യം, അമ്മടെ അണ്ണന്റെ മോത കാണുമ്പോ ഞെട്ടരുത്. രായു വേണ്ട അവതാരം അവരാധന. നിനക്ക് പറഞ്ഞൂടെ? എനിക്കെന്തിനു പറഞ്ഞോ? ഞാൻ വിളിച്ചു പറഞ്ഞാ വല്ല പള്ളുമായി പോവും. ഇങ്ങോട്ട് തരി, ഞാൻ വായിക്കാം. അവതാരപ്പിറവിയുടെ മുഴുവൻ രൈദ്ര ബാബു വാവച്ച പയലിന്റെ പേരെന്തരെന്ന് അറിയാമോ? എന്തരാണ്? നരസിംഹം. നിങ്ങളല്ലേ പറഞ്ഞ ചാരയെന്ന്? അയ്യോ ചമ്മി, ഞാൻ ചാരന്നാണ് വിളിച്ച. അയ്യോ, അപ്പൊ പങ്കോ? ഇത് ചാകരനല്ല, നിങ്ങളൂടെ പക ചോദിച്ചിരുന്നത് പവിത്രേ. പവിത്ര, ഒരു പിള്ളേരെ കടമാനാട്ടാ അച്ഛന്റെ ചാമ്പരെല്ലാം കൂടെ വാരി കൂട്ടിക്കൊണ്ടുവന്ന് ആറ്റി താക്കണം എന്നുള്ളത്. പക്ഷെ നിന്റെ ആ കട്ട കളവന്റെ ചാരം ഉണ്ടല്ലോ, ഇങ്ങോട്ടെ മീണി എന്നെ പടലടിച്ചു തിരിക്കുന്നേ. അല്ലണ്ണ, നിങ്ങൾ കേക്കണം, ഇവന്റെ അച്ഛൻ കാണിച്ചു വിട്ട കണ്ണന്തിരി മൊത്തം ഇവിടുത്തെ പയരെയൊക്കെ മൊത്തം അറിയാം. എടെ മണപ്പള്ളി മാധവൻ നമ്പിയാരെന്ന് നീ പറയണ നിന്റെ അച്ഛൻ ചൊറിയ മിനുവില്ലേ? അവന്റെ എല്ലാം കഷ്ടം എല്ലാം കൂടെ പൊതിഞ്ഞേറ്റ് കൊണ്ട് താക്കിയത് എന്താടാ? ഇതെല്ലാം കൂടെ വാരി ഇങ്ങോട്ട് ഇട്ടാണ്ടല്ല, എന്റെ അമ്മാളെ പാർന്നപ്പോഴും അഴുക്കയായി പോവും. നീ എന്ത് വിചാരിച്ച? കുറെ പൊളപ്പ ആളുകളെ ചാമ്പലുണ്ട് കല്ലിയ സ്ഥലമാണ്, അവിടെയാണ് നിന്റെ അച്ഛൻ ചൊറിയ മിനുവിന്റെ കൊണ്ട് വന്നിരിക്കണത്. കൊണ്ട് പോട അവിടെ നിന്ന്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യടാ, നിന്റെ വീട്ടിന്റെ പിറക് വെച്ചത് മറ്റേ കക്കൂസിന് സ്ലാബ് അടിച്ചിട്ടിരിക്കില്ലേ, അതൊക്കെ അതിനകത്തിട്ട് മൂട്. എടാ നീ പോടാ, കൈവാക്കിന്ന് പോടാമാനേ ദിനേച്ചാ. ഇങ്ങോട്ട് നോക്കിയാണ് നീ കലിപ്പുകളും മറ്റും തീർക്കുകയാണല്ലേ. നിനക്ക് കൊണ്ടല്ലേ ജന്മങ്ങൾ തന്നൊരു മൂപ്പിലാൻ. നീ നോക്കിയോ, എന്നെങ്കിലും ഒരു ദിവസം എന്റെ ആറ്റിയാലും അമ്മച്ചിയാണ് അയാളും പെലവിളിയാടും. അന്ന് നിന്റെ മൂപ്പിലാന്റെ ചാമ്പലുകളായിട്ട് നീ ഇങ്ങാട്ട് വാ. തള്ളെ കട്ട തൂണോല എന്റെ വീട്ടിൽ എന്റെ മൂപ്പിലാടെ പ്രാവനാടാ നീ. ഇന്ന് ചൂടെ ഇന്നൊരു വ്യക്തിയല്ലേട്ടാ, ഒരു പ്രസ്ഥാനമാണ്. നീ അങ്ങോട്ട് നോക്കിയാണ്. എങ്ങാട്ട്? നിന്റെ കണ്ണി എന്താടാ കൂട്ട കുരു? ആ പറഞ്ഞ ആൾക്കാരെ നിനക്ക് കണ്ടുകൂടാടാ.
ഞാനൊരു സത്യം പറയട്ടെ, എടാ ഈ നരസിംഹം എന്ന് പറഞ്ഞ സിനിമ ഇനി ഏത് സംവിധായകൻ എടുത്തിട്ടും ഒരു കാര്യമില്ല. അതെന്ത്? എടേ ഷാജി കൈലാസ് എടുത്തു വെച്ചിരിക്കുന്നതാണ് സൂപ്പർ. ഞാൻ വന്ന് അന്നോട്ട് ശ്രദ്ധിക്കണ്, ഇവ എന്തിന്റെ ഇവിടെ തന്നെ വന്നിരിക്കുന്നത്? അവൻ 700 ദിവസമായിട്ട് നിരാഹാരം കിടക്കാണ്, നീതി കിട്ടാൻ വേണ്ടിട്ടേ. എന്നിട്ട് നീതി കിട്ടിയാ? എവിടെ കിട്ടാണ്? മോനെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ ഈ കാശുണ്ടോ അല്ലെങ്കി വേണ്ട, നിനക്ക് പിടിപാടുണ്ടോ? ഇതിന്റെയൊക്കെ പുറകെ വരാൻ വല്ല ആളുണ്ടോ? അറ്റ്ലീസ്റ്റ് നീ ഒരു പ്രമുഖനെങ്കിലും ആണോ? പിന്നെ എങ്ങനെയാടാ നിന്നെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഏറ്റെടുക്കണത്? ഇത് ആരെയെങ്കിലും വിമർശിക്കുവാനോ അധിക്ഷേപിക്കുവാനോ അല്ല, മറിച്ച് ചില വസ്തുതകളെ ഹാസ്യാത്മകമായി അവതരിപ്പിച്ചുവെന്നേ ഉള്ളൂ. ഇത് കണ്ട് വിരളി പൂണ്ട ഞങ്ങളെ ആരും OMKV എന്ന് വിളിക്കരുതേ, പ്ലീസ്. മണ്ണിലെ മനുഷ്യരെ വിണ്ണിലെ പൊന്താരങ്ങളാക്കുന്ന ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അവഗണനയുടെ പടുകുഴിയിലേക്ക് മനഃപൂർവ്വം തള്ളിമാറ്റുന്ന ഒരു വിഭാഗമുണ്ട് സിനിമയിൽ. ഈ സിനിമയുടെ സൃഷ്ടാക്കൾ ജീവിതഗന്ധിയായ തിരക്കഥയിലൂടെ അവർ ഒരുക്കുകയും മനോഹരമായ അവതരണത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ചലച്ചിത്രകാരന്മാർ. അത്തരം അവഗണനകൾക്ക് നേരെ തൻ്റെ ക്രാഫ്റ്റിൻ്റെ മികവ് കൊണ്ട് സമരം നടത്തി വിജയം നേടിയ ആ വലിയ മനുഷ്യൻ്റെ, IV ശശി എന്ന എക്കാലത്തെയും വലിയ ചലച്ചിത്രകാരൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആരാധനയോടെ ടീം പോപ്പി. കോമഡി സ്റ്റാർസിന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് ഇന്ന്. കാരണം നമ്മുടെ IV ശശി സാറിൻ്റെ മരണത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് നമ്മുടെ സീമ ചേച്ചി ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോയിൽ പങ്കെടുക്കുന്നത്. ഒരുപാട് ഓർമ്മകളും ഒക്കെ ചേച്ചി ഇനി നമ്മളോട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അതൊന്നും മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ബോൾഡ് ആണെന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഈ ഒരു 3 മാസമായിട്ട് അങ്ങ് കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു തോന്നലുണ്ട് എനിക്ക്. നമ്മുടെ മുത്താണ് റുമി, നമ്മുടെ സത്താണ് റുമി, നമ്മുടെ ജഡ്ജാണ് റുമി ടോമി. പുള്ളി അനസ്റ്റേഷ്യൻ കൊടുത്തിരിക്കുകയാണ്. ആ മയക്കത്തിൽ ആ എനിക്ക് ഇഷ്ടമാണ് അവളെ കെട്ടാൻ പോവാണെന്ന്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. സ്ത്രീവിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന പുരുഷന്മാരും പുരുഷവിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന സ്ത്രീകളും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. കാരണം ടീം പോപ്പിയുടെ കണ്ണുകൾ നിങ്ങളുടെ പുറത്ത് എക്കാലവും ഉണ്ടാവും. അടുത്ത കാലത്ത് ചില അഭിനേത്രികൾ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, അത് നടത്താനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അവരെ കളിയാക്കാനുള്ള സ്വാതന്ത്ര്യം ടീം പോപ്പിക്കുണ്ട്. നരസിംഹം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ പല വെർഷൻസ് അത് വിശ്വവിഖ്യാതനായ അടൂർ ഗോപാലകൃഷ്ണൻ സാർ സംവിധാനം ചെയ്താൽ ഇങ്ങനെയാവും. പിന്നെ പ്രിയദർശൻ സംവിധാനം ചെയ്യുമ്പോൾ നരസിംഹം അല്ല, ഏത് സിനിമ അദ്ദേഹം സംവിധാനം ചെയ്താലും താനാ തിന്താൻ അതിന്താൻ അതിന്താൻ എന്ന് കൊണ്ടുവരും എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഹാസ്യഭാവനയാണ്. ആ പ്രിയദർശൻ പോലും ഇത് കണ്ടാച്ചിരിക്കും. സമകാലിക സംഭവം ഇവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ്റെ അവൻ്റെ ശബ്ദം ജനങ്ങളിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കാൻ കൂടി നിങ്ങളുടെ ഈ സ്കിറ്റിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. ചേച്ചി, ഇവിടെ എത്തിയ ഉടനെ തന്നെ നമ്മുടെ ശശി സാറിന് വേണ്ടിയുള്ള ഒരു ഡെഡിക്കേഷൻ, ഒരു ട്രിബ്യൂട്ട്, ഇതൊക്കെ ഇങ്ങനെ റിയൽ ആയിട്ട് കാണുമെന്ന് വല്ല എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നോ? ശശിയേട്ടൻ്റെ ഒരു 58 പടം ചെയ്തിട്ടുണ്ട് ഞാൻ, ഒറ്റ ഡയറക്ടറിൻ്റെ പടം. പക്ഷേ ആ നിമിഷം വരെ എൻ്റെ കഥാപാത്രം എന്താണ്, ഞാൻ എന്താ ചെയ്യണ്ടേ, ഞാൻ എൻ്റെ റോൾ എന്താ, ഇതുവരെ ഞാൻ ചോദിച്ചിട്ടേ ഇല്ല ആ മനുഷ്യൻ്റെ.
അതാണ് അതിൻ്റെ സത്യം. സത്യം പറഞ്ഞാൽ അതാണ്. ഇത് സ്പോട്ടിൽ പോയാൽ ഭയങ്കര ശക്തമായ ഒരു റോളായിരിക്കും. ഞാൻ ചിരിച്ചും കളിച്ചും എന്നെക്കുറിച്ച് അസലായിട്ടറിയാം. ഭയങ്കര കളിയും ചിരിയുമാണ്. ഇങ്ങനെ ഓർമ്മിപ്പിച്ചതിൽ വളരെ നന്ദിയുണ്ട്. സത്യം പറഞ്ഞാൽ ശശിയേട്ടൻ്റെ അനിയത്തി ഇന്നലെ വിളിച്ചിരുന്നു മെനിങ്ങാന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങനെ കോമഡി ഷോവിന് പോവാണ്. അപ്പം ശൈല എന്നാണ് പേര് അവളുടെ. അവൾ പറയാണ് ചേച്ചി പോകണം, പോയി കുറച്ച് നേരം ചിരിക്കണം. ഇങ്ങനെ ഇരിക്കുകയാണ് ചേച്ചി, അതിരിക്കാൻ പാടില്ല. ഞങ്ങളുടെ സീമ ചേച്ചിനെ ഞങ്ങൾക്ക് എനിക്ക് കാണണം. എപ്പോഴും കളിച്ചും ചിരിച്ചും ഞാൻ ഭയങ്കര വാലാണ്. അപ്പം അങ്ങനത്തെ ഒരു സ്ത്രീയാണ് നിങ്ങൾ, ആ ചിരി ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പം അവക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ചേച്ചി ഈ സീറ്റിലിരിക്കുന്ന കാണുമ്പോ ചേച്ചി ഞങ്ങൾ ചീരിപ്പിച്ച് കൊല്ലും നോക്കും. സോറി കേട്ടോ പോപ്പി, ഞാൻ പറയാൻ വിട്ടു എന്ന് വിചാരിക്കണ്ട. ടോപ്പിക് വേറെ ആയതുകൊണ്ടാണ് പോയത്. അങ്ങനെ സോറി അമ്മ. നന്നായിരുന്നു, അസലായിരുന്നു, അസലായിരുന്നു. ചാല് കുറേ എനിക്ക് ചിരിക്കാൻ പറ്റി. ഓക്കെ, അതിന് വളരെ നന്ദിയുണ്ട്. നന്നായിരുന്നു പോപ്പി, സോറിയേ അപ്പോഴേ പറയാതിരുന്നേ. റിമി ടീം പോപ്പി ഉഗ്രനൊരു കയ്യടി, ഉഗ്രൻ. കാരണം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഒരു ബുദ്ധി നിങ്ങൾക്ക് എവിടുന്ന് വന്നു? കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ട് ഒരു സീൻ, നരസിംഹം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമ, ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്ന ഒരു സിനിമ, ആ ഒരു സീനിൻ്റെ ഇത്രയും വെറൈറ്റി ആയിട്ട് തിരുവനന്തപുരം ഭാഷയിൽ എടുക്കുന്നു, പ്രിയദർശൻ സാറിൻ്റെ ബദലെടുക്കുന്നു. അത്ഭുതപ്പെടുത്തിയത് ഇംഗ്ലീഷ് സിനിമ പോലെ തോന്നി ആ സ്ക്രീനിൻ്റെ പുറകിൽ. അവതാർ എന്ന സിനിമയ്ക്ക് വേണ്ടി നീലയൊക്കെ മനുഷ്യരല്ല, അതെന്തോ ഒരു അല്ലേ, ഒരു ജീവി, അന്യഗ്രഹ ജീവികളെപ്പോലെ ആ കോസ്റ്റ്യൂം, ആ മേക്കപ്പ്, ഒരു ഉഗ്രം കൈയ്യടി നമുക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഫസ്റ്റ് വന്ന ടോപ്പിക്കിലോട്ട് ഞാൻ പോകുന്നില്ല, സ്ത്രീവിരുദ്ധത സംഭവത്തിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. കാരണം ധൈര്യം ഇല്ലാഞ്ഞിട്ടല്ല, പേടിച്ചിട്ടാ. സുധീഷേട്ടാ, ടീം പോപ്പി ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എല്ലാ കോമഡിയും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ കോമഡി ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണല്ലോ, വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ എന്താണെന്നൊരു കൺഫ്യൂഷൻ. പക്ഷേ എല്ലാ കോമഡിയും വർക്കൗട്ട് ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് കുറച്ചുകൂടെ കാണാൻ കൊതി തോന്നി, അതായത് കണ്ട് തീർന്നില്ല എന്ന് തോന്നിയത് നമ്മുടെ പ്രിയൻ സാറിൻ്റെ വേഷനായിരുന്നു. അത് അസാധ്യമായിരുന്നു, ഉഗ്രൻ കോമഡി വർക്കൗട്ടായിരുന്നു. പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായി പെർഫോം ചെയ്തു. പിന്നെ ടീം പോപ്പി അതിഗംഭീരം, ഓൾ ദി ബെസ്റ്റ്. ഇനി മാർക്സിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് അറിയാം, കാരണം ഒരുപാട് എഫേർട്സ് എടുത്തിട്ടുണ്ട് നമ്മുടെ ടീം പോപ്പി. ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ജ്യോതിഷേട്ടാ. 25 out of 25. Thank you. Superb. Rimi, 25. Thank you. Thank you. Sudhisheta, 25 out of 25. Thank you. Sivashishi, enda tharende muluvan markum? Eh, muluvan markum muluvanum tharna enna thannirikkunu eduthu. Thank you. 25 alle. സോ ടീം പോപ്പിയുടെ ഇന്നത്തെ ഈ സിനിമ മിക്സ് റൗണ്ടിന് വേണ്ടി ഇവർക്ക് ലഭിക്കുന്നു 100 on 100. നൂറ് മാർക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സന്തോഷം നമ്മൾ ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ കൂടി ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്, നമ്മുടെ സ്വന്തം റിമി ടോമി. ഏകദേശം ഒരു 4-5 മാസം മുമ്പ് ദിനേശ് നമ്മുടെ ശ്വേതേച്ചയെ വെച്ചുകൊണ്ടൊരു സോങ് കമ്പോസ് ചെയ്ത് ഇവിടെ പാടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയ സൈറ്റ്സിലൊക്കെ വളരെ റീച്ച് കിട്ടിയ, വളരെ പോപ്പുലറായ ഒരു സോങ് കൂടിയായി അത്. അപ്പോൾ ഇന്ന് റിമീനെ പറ്റി ദിനേശ് എന്നെ രചന സംവിധാനം തിരക്കഥയൊക്കെ രചിച്ച ഒരു പാട്ട് ഇവിടെ ഇന്ന് ഇതാ ലൈവായിട്ട് പാടാൻ പോവുകയാണ്. പെണ്ണാണേ അടിപ്പകർക്ക് സ്വത്താണേ, വെളുക്കുമ്പോ തൊട്ടുപാട്ടാണേ, മിടിമിടി കിറുമി ഷോയ്ക്ക് ചെന്ന് കഴിഞ്ഞാല് കിടിലം പാട്ടുകൾ പാടിയിട്ട് പൊളിച്ചടുക്കി എടുക്കുന്നോളാ മിടിമിടി കിറുമി. റിമി എങ്ങനെ പാടിയാലും ആ തുള്ളലും കൂടെ കാണും, കട്ട കോമഡി കാട്ടിയിട്ട് പൊട്ടച്ചിരി ചിരിക്കുന്നോളാ. നിങ്ങൾ പാലായി ചെന്നാലും പാരീസ് ചെന്നാലും സ്റ്റേജിൽ ചെന്നാലും ടി വി തുറന്നാലും കുത്തിയിരുന്നു ചിരിക്കുന്ന കാണാ റിമി. നമ്മുടെ മുത്താണ് റിമി, നമ്മുടെ സ്വത്താണ് റിമി, നമ്മുടെ ജഡ്ജാണ് റിമി ടോമി.
നമ്മുടെ മുത്താണ് റിമി, നമ്മുടെ സ്വത്താണ് റിമി, നമ്മുടെ ജഡ്ജാണ് റിമി ടോമി. കുറുമ്പ് കാട്ടുന്ന പെണ്ണാണേ, അടുപ്പ കാക്കുക സ്വത്താണേ, വെളുക്കുമ്പ തൊട്ട് പാട്ടാണേ, മിഴുമിഴി കിറിമി. ഷോയ്ക്ക് ചെന്ന് കഴിഞ്ഞാലേ കിടിലം പാട്ടുകൾ പാടിയിട്ട് പൊളിച്ചടുക്കി എടുക്കുന്നോളാ മിഴുമിഴി കിറിമി. പാടാന സ്റ്റേജിയില് ചെന്നാലോ റബ്ബർ പോലെ തുള്ളി കളിക്കുന്ന പാലക്കാരി. റോയ്സിനെ കണ്ടാലോ മറ്റൊന്നും നോക്കാതെ കുട്ടി കുറുമ്പ് കാട്ടും കുട്ടി റിമി. റിമി സ്റ്റേജിൽ കയറി നിന്ന പുലിമുരുകം പോലും ഞെട്ടും അരയെടുത്തടിക്കുന്ന തീമ. ഷാറൂഖ് ഖാൻ പൊക്കിട്ട് വട്ടം ചുറ്റിച്ചപ്പോഴും മിണ്ടാതെ നിന്നോളാണ് നമ്മുടെ മുത്താണ് റിമി, നമ്മുടെ സ്വത്താണ് റിമി, നമ്മുടെ ജഡ്ജാണ് റിമി ടോമി. നമ്മുടെ മുത്താണ് റിമി, നമ്മുടെ സ്വത്താണ് റിമി, നമ്മുടെ ജഡ്ജാണ് റിമി ടോമി. അയ്യോ അയ്യോ അയ്യോ, താങ്ക്യൂ 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 താങ്ക്യൂ. ഓക്കെ, അപ്പോൾ റിമിയുടെ ഈ ഒരു പ്രസൻസിൽ തന്നെ നമ്മുടെ മറ്റ് മൂന്ന് ജഡ്ജസിനെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്, സോ ദാറ്റ് നമുക്ക് ഇന്നത്തെ ഷോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ജതിഷേട്ടാ, എന്തും വെട്ടി തുറന്ന് പറയുന്ന, എന്തും പ്രതികരിക്കുന്ന ഒരു ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഒരു സ്ത്രീയുടെ ഇമേജ് ആണ് സീമ ചേച്ചിക്ക്. അപ്പൊ എനിക്കറിയേണ്ടത് വേറൊന്നും അല്ല, ഐ വി ശശി സാറിന്റെ ഒരു ലവ് കം അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് ചേച്ചി പറയുകയും ചെയ്തു. അപ്പൊ നിങ്ങളുടെ ഈ ഒരു പ്രണയത്തിൽ ആരാണ് ഈ ലവ് ആദ്യം തുറന്നു പറഞ്ഞത്, ചേച്ചിയാണോ ശശിയേട്ടാണോ? അല്ല, ഈ മീര പറഞ്ഞപ്പം ബോൾഡ് ആണെന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഈ ഒരു മൂന്ന് മാസമായിട്ട് അങ്ങ് കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു തോന്നലുണ്ട് എനിക്ക്. കുറയരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. ബിക്കോസ് അത് ശശിയേട്ടന് പോലും ഇഷ്ടമല്ല. ലവ് എന്നുള്ളത് എങ്ങനെ ഉണ്ടായിരുന്നൊന്നും എനിക്കറിയില്ല, ഉണ്ടായിപ്പോയി. പക്ഷെ പുള്ളിക്കാരൻ ഒരു കാര്യം പറഞ്ഞു, ലവാണ്, കല്യാണമൊന്നും കഴിക്കൂല, നിന്നെ വലിയ ഹീറോയിനിയാക്കാന്ന് പറഞ്ഞു. അപ്പം എനിക്കത് മനസ്സിലായില്ല, കല്യാണം കഴിക്കൂല, ലവാണ് വലിയ ഹീറോയിനിയാക്കാൻ, ഇതെന്താന്നുള്ളത് എനിക്ക് കുറേ ദിവസം കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനും നോക്കുന്ന പെണ്ണിനെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതും മനസ്സിലായില്ല എനിക്ക്. ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് നടക്കുന്നോ നടക്കുന്നു, ഞാനും വിട്ടു. എൻ്റെ മുമ്പിൽ തന്നെ പെണ്ണ് കാണാനൊക്കെ പോകും ശശിയേട്ടെ. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് കരയും, കുറേ നേരം ഇങ്ങനെ കരയും. പിന്നെ അവസാനമായപ്പം ഇത് മടുത്തു, വിട്ട്. അപ്പം ശശിയേട്ടനെ ഒരു പ്രാവശ്യം കാലിലെന്തോ ഒരു ചെറിയ ഒരു ഇത് വന്നപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, കാലിക്കറ്റിൽ. അപ്പോൾ പുള്ളിക്കാരൻ്റെ അമ്മ ചോദിച്ചു, നിനക്ക് സീമനെ ഇഷ്ടമാണെങ്കിൽ കെട്ടിക്കൂടെയെന്ന്. അപ്പം പുള്ളി അനസ്റ്റേഷ്യൻ കൊടുത്തിരിക്കുകയാണ്, ആ മയക്കത്തിൽ ആ എനിക്കിഷ്ടമാണ് അവളെ കെട്ടാൻ പോവാണെന്ന്. നന്നായി, താങ്ക്സ് ടു ഡോക്ടർ. ഡോക്ടറിന് വളരെ നന്ദിയുണ്ട്. ഏത് ഡോക്ടറാന്ന് എനിക്കറിയില്ല, ആ ഡോക്ടറിന് വളരെ നന്ദിയുണ്ട്. പറയിപ്പിച്ച അമ്മയ്ക്ക് നന്ദിയുണ്ട്, പറഞ്ഞ നന്ദി പറഞ്ഞ ശശിയേട്ടനും നന്ദിയുണ്ട്. അല്ല, ചേച്ചി ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ടുള്ള കാര്യം എന്താ അറിയോ, അനസ്തീഷ്യയുടെ എഫക്റ്റിലാണ്. അപ്പൊ സത്യം മാത്രമേ പറയാൻ കഴിയൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. സീമ ചേച്ചി, ഞങ്ങളുടെ ഈ ഒരു എൻജോയ്മെന്റിൽ കൂടി ഒന്ന് പങ്കുചേരണം എന്ന് ചെറിയൊരു റിക്വസ്റ്റ് ആണ്. തീർച്ചയായിട്ടും. ചേച്ചി റെഡി ആണെങ്കിൽ നമ്മൾ റെഡിയാണ്. തീർച്ചയായിട്ടും. Can I have some music? ചേരും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ, താരം വന്നിന്നെ കണ്ടാൽ അമ്പും മില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോറം ചുണ്ടോറം ശീലുണ്ടേ, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ, കൊണ്ടാട്ട ചേരാക്കാൻ നല്ല ചക്കാറുണ്ടേ, കരങ്ങളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടെ കുത്തി കാത്തിരിക്കും നേരം വന്ന ചിലമ്പില്ലാല. Bye-bye.
കണ്ണിൻ ഉള്ളും കണ്ടൻ ഉള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു പൊട്ട സ്വപ്നം തന്നോ രോമൽ മുത്താനേ, ഞാൻ തന്റെ കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ല കെട്ടി നിന്നാണേ. എനിക്കവിടെ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് സീമ ചേച്ചി ഇത്രയും ചിരിച്ച് നമ്മൾ മലയാളി പ്രേക്ഷകർ കാണുന്നത്. അതിൻ്റെ ഒരു വലിയ സന്തോഷത്തിൽ ഐ വി ശശി എന്ന വലിയ ഡിറക്ടർക്ക് വലിയ പ്രണാമങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ഇന്നത്തെ അധ്യായം ഞങ്ങൾ ഇവിടെ ഇതാ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റാർ സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിംഗ് അപ്പ്. എന്താ എന്റെ മകന് കോൺട്രാക്ട് കൊടുക്കാത്തത്? എന്റെ മകന് സ്വന്തമായിട്ട് മുനക്കരണ്ടിയില്ലേ? ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ നീളത്തിലുള്ള അളവ് ടേപ്പില്ലേ? എന്നിട്ടും 4 കയ്യാളും 20 മൈക്കാടും ഒരു പെണ്ണിനെയും കൂടെ വേണം മാമാ. ബാബുവേ, നീ എന്നെ ഏതർത്ഥത്തില്ല ഈ മാമാ എന്ന് വിളിക്കുന്നത്? അതെന്താ അങ്ങനെ ചോദിച്ചത്? അടിപൊളി ഇത് ബാബു. നോക്കി നിൽക്കാതെ ലൂസാക്കി കോരി അടിക്ക് ശാന്തേ. സ്ത്രീകളുടെ ദേഹത്ത് പിടിക്കുന്നവന്റെ തേപ്പ് പലകയല്ല കളയേണ്ടത്, കളയേണ്ടത് അവന്റെ തൂക്കുകെട്ട. എന്റെ അച്ഛനും ബന്ധുക്കളും വരുമ്പോ വീട്ടിൽ കയറ്റത്തില്ലെന്നേ, കാലകേനും ടീമാണ് വരുന്നതെന്നും പറഞ്ഞ് ഇത്ര പോലും കല്ലെടുത്ത് വെച്ച് ഒറ്റയേറാണ്. ഇപ്പൊ റെഡിയായി, ഞാൻ ചെയ്യേണ്ടത് മാറി.